അറിവിന്റെ നിറകുടമല്ല. ഓ അയ്യോ, ഇതെന്തൊരു നാട്! ഉടനടി ഒരു കഥ പറയണ കടമിഴിയുടെ ചിരിയണിയണ കുളിരണിയണ സുന്ദര നാട്ടിൽ പല 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 കുരുമാലുകളേ. ഉടനടി ഒരു കഥ പറയണ കടമിഴിയുടെ ചിരിയണിയണ കുളിരണിയണ സുന്ദര നാട്ടിൽ പല 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 കുരുമാലുകളേ. ഊളൻകുന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, ഇനി അടിയുടെ പൊടിച്ചിരിയുടെ കളി കുടുകുടുകുടയോ. എന്റെ തല വെട്ടിക്കൊണ്ടുപോയി വിറ്റ് എന്തെങ്കിലും മേടിച്ച് തിന്നടാ നീ. ഞാൻ അങ്ങോട്ട് വരാ. എടാ, എവിടാ മാത്രം അവളും കൂടെ പോയോ? ഇപ്പൊ 24 മണിക്കൂർ അവളുടെ പുറകെയാണല്ലോ. നിങ്ങൾ ആരെയൊക്കെയാണ് ഈ രഹസ്യം പറയുന്നത്? ഞാൻ മാത്രമേ ഉള്ളൂ, ഉറച്ചു പറ വാറന്നല്ലോ പറ. പാട്ട് വേടി വെച്ചാ പോകാം. എന്തുവാണോ ഇതൊക്കെ? ആശാനെ, ഇവക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വിളിച്ചോണ്ട് പോരുന്നു. ആ ബാഷ്ട്, വിളിച്ചോണ്ട് വരാൻ കറ്റ സമയവും തലോ കൊള്ളാടാ. ആശാനെ, ഞാൻ ഡോൺ ആണെന്നുള്ള കാര്യം ഇനി അവളോട് തുറന്നു പറയേണ്ടി വന്നു. നന്നായി, അവൻ്റെ ഒരു ഡോൺ. എൻ്റെ ഞാനും സേവിയർ ആണെന്നും ഇവിടെ ഒളിച്ച് താമസിക്കുകയാണെന്നും നീ പറഞ്ഞാണോ? അല്ല, അത് പറഞ്ഞില്ല ആശാനെ. ബാഷ്, ഏത് സമയത്താണോ എനിക്കത് പറയാൻ തോന്നി. അണ്ണാ, ഞാൻ ഞാൻ പയ്യെ എടുത്തിട്ട് വരാം. ശരി. ഞാനിത് ഒളിവിൽ താമസിക്കല്ലേ, ഇപ്പോഴാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ആഹാ, ആ കുഞ്ഞിയാൻ പറ്റുമോ നിനക്ക്? നന്നായി വരും മക്കളെ. മോളിൽ ഒരു ചായ ഇട്ടോണ്ടോ. നിങ്ങൾക്ക് കാര്യം അറിയോ? എന്റെ തലയ്ക്ക് അവമാന 100,000 രൂപയാണ് എഴുതിയിട്ടേക്കുന്നത്. ഈ പേട്ട് തലയ്ക്ക് അവരത് കേട്ട്. ഓ, ഞാൻ എങ്ങനെയെങ്കിലും ആ പഴയ സേവിയർ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആരും പോക്കാം. അതിന് എന്താ ഒരു വഴി ആശാനെ? തമാശക്ക് പോലും അങ്ങനെ പറയല്ലേ, അവരൊക്കെ വലിയ ടീമാ, പെരിയ ആള്. എന്തിനാണ് വിലക്കുന്നേ? ഇത് ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ഇത് ഇങ്ങനെ. പോലീസാണോ? എടാ മണകുടാഞ്ചി, എനിക്ക് സമാധാനം ആയോടാ. ഇറങ്ങ്, നടക്കടാ. അയ്യോ, ഇത് പൊട്ട്. അയ്യോ, എന്റെ പൊന്നു പെങ്ങളെ, അവരെ കൊണ്ട് വണ്ടി എടുപ്പിക്കല്ലേ. അതിനേക്കാൾ നല്ലത് ഈ തോക്ക് വെച്ച് എന്നെ അങ്ങ് കൊല്ല. നിങ്ങൾക്ക് തോക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് പേടിക്കാത്ത? ഫ്രീ ആയിട്ട് ഒരാൾ എനിക്ക് തോക്ക് വേണ്ട. സൗണ്ട് കേട്ടാ വെടിവെച്ച പുകയുള്ളവനെ വണ്ടി എടുക്കാനോ? അതങ്ങ് പറഞ്ഞാ പോരെ. ഇവരാണെന്ന് ചുമ്മാ അല്ലെങ്കിൽ നാലിക്ക് അടിക്കാൻ പറ അടിക്കാൻ വിട്ടി. എടാ ഉള്ള പോടാ, ഇത് കേസല്ലല്ലോ. അപ്പൊ ഇവിടെ പോലും തന്നെ അറിയില്ല. അയ്യോ, എന്തായാലും ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും നിന്റെ തലയിലായിരുന്നു. നീ ഇല്ലാതായാൽ ഇതോടുകൂടി എല്ലാം അവസാനിക്കും. അതിനാണ് എൻ്റെ ആൾക്കാർ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എസ് ഐ ഹരിപ്രസാദ് നാറി. കുറേ നാളായി അവൻ എൻ്റെ പിറകെയാണ്. ഒരു തവണ ഞാൻ തീർക്കാൻ നോക്കിയതാ. അവൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വീണ്ടും എന്നെ ഉണ്ടാക്കാൻ വന്നേക്കുക. ഇന്ന് അവനെ തീർക്കുന്ന കണക്കും നിന്റെ പറ്റിലാണ്. Thank you.
വണ്ടിയല്ല, എന്റെ ദൈവമേ നീയാണ് വണ്ടി എടുത്തത്. എന്റെ ദൈവം അവൻ എവിടെ കൊണ്ടാക്കുവോ? എല്ലാം ഞാൻ ഏറ്റോളാം സാറേ, എന്നെങ്കി എടുത്തോ. അയ്യോ, അറിയാത്തൊരു നാടൻ